നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് മാനിയാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ 3 വീഡിയോ ഞാൻ സജസ്റ്റ് ചെയ്തായിരുന്നു. ഒന്ന് മാനിയ, കുഷിംഗ് സിൻഡ്രോം, പ്രീക്ലാംഷ്യ അല്ലെ. ഏറ്റവും കൂടുതൽ പേര് ചെയ്യാൻ പറഞ്ഞത് മാനിയാണ് എന്ന് വിചാരിച്ചിട്ട് ബാക്കി 2 വീഡിയോസ് കളയല്ല, അത് നമ്മൾ മുന്നോട്ട് ചെയ്യും. ഓക്കെ, പ്രീക്ലാംഷ്യം, കുഷിംഗ് സിൻഡ്രോം ഇമ്പോർട്ടന്റ് ടോപ്പിക്സും ആണത്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സൈക്യാട്രി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തിൽ പ്രധാനപ്പെട്ട കുറച്ച് ലിമിറ്റഡ് ടോപ്പിക്സേ ഉള്ളൂ സൈക്യാട്രിയിൽ. അപ്പം സീസോപ്രീനെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ മാനിയും ഡിപ്രഷനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെച്ചാൽ ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡറിൽ വരുന്നതാണ്. അതുകൂടെ കവർ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സിലോട്ട് പോവാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഇപ്പം വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്കറിയാം എല്ലാവരും DHSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പം അതിന് സഹായിക്കുന്ന വീഡിയോസ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് കിട്ടുന്നതിനായിട്ട് നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ ഉപയോഗിച്ചിട്ട്, സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ജോയിൻ ബട്ടൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. ഓക്കെ, അതിനകത്തിൽ സിൽവറും ഗോൾഡും ഉണ്ട്. സജസ്റ്റ് ചെയ്യുന്നത് ഗോൾഡ് ആണ്, കാരണം പുതിയ വീഡിയോസ് വരുന്നത് ഗോൾഡിലേ ഉള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് ഗോൾഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന, റാഷണൽ ഉൾപ്പെടെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഒരു ഓൺലൈൻ ക്രാഷ് കോഴ്സ് DHSന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനൊരു സെപ്പറേറ്റ് വീഡിയോയും ചെയ്തായിരുന്നു. 5-ാം തീയതി ആണ് അതിന്റെ ഡേറ്റ്. November 5th നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നമ്മളൊരു November 3 മുമ്പ് തന്നെ എന്താ പറയുന്നത്, അതിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഏകദേശം എന്താ പറയുക രജിസ്റ്റർ ചെയ്തവരെ എല്ലാം വെച്ചിട്ട് നമ്മൾ ഒരു ഡെമോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എന്നുവെച്ചാൽ ഒരു ട്രയൽ ക്ലാസ് പോകുന്നതായിരിക്കും. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒരുപാടധികം ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുന്നത് നമുക്കറിയാം, നമ്മൾ സൂമാപ്പിൽ ചെയ്യാനായിട്ടാണ്. അപ്പൊ ഈ സൂമാപ്പിൽ ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 100 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിനടുത്തൊരാൾക്കാർ ഏകദേശം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും എന്ന് വെച്ചാൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് എത്രയും പെട്ടെന്ന് എന്താ പറയുന്നത് ലാസ്റ്റ് മിനിറ്റ് വരെ ആക്കിയിരുന്നാല് എനിക്ക് ഈ ഒരു മണിക്കൂറിൽ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അതിന് ലിമിറ്റേഷൻ ഉണ്ട്. 100 പേരെ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ സൂമാപ്പിൽ. അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വേറൊരു മണിക്കൂറൂടെ ഒപ്പിക്കണം. തൽക്കാലം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു 1 hour എന്ന് വെച്ചാൽ രാത്രിയാണ് 10 to 11 വരെ നമ്മൾ തൽക്കാലം ചെയ്യുന്നുള്ളൂ. മുന്നോട്ട് അത് ഞാൻ വേറൊരു ടൈം വെക്കുമെന്ന് അറിയില്ല, കൂടുതൽ ആൾക്കാർ വരുമ്പോൾ. ഇപ്പൊ തൽക്കാലം എനിക്ക് ഈ ഒരു ടൈമേ അവൈലബിൾ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ അതിനടുത്ത് ഞാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഈ 100 മെമ്പേഴ്സിനടുത്ത് ഓൾറെഡി എന്താ പറയുക രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഇതൊന്നും പറ്റാത്തവര് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ളവര് ചെയ്യേണ്ട ഒരു കാര്യം, എന്റെ പേഴ്സണൽ സജഷൻ, വീഡിയോസ് കാണുക. യൂട്യൂബിൽ വീഡിയോസ് കാണുക. ഗൈഡുകൾ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകണം. തിയറി പഠിക്കുക, അതിന്റെ കൂട്ടത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യുക. ഞാൻ അത് എപ്പോഴും നമ്മൾ എല്ലാ രീതിയിലും ലോക്ക് ചെയ്ത് പോവുക. കാരണം അത്രയും വലിയ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് ഈ എക്സാമിനുള്ളത്. സോ മാക്സിമം തിയറി പഠിക്കുക. തിയറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പ്രാവശ്യം GK ഇല്ലാത്തതുകൊണ്ട് തന്നെ നഴ്സിംഗ് ആണ്. അതിന്റെ ശൈലി എങ്ങനെ വരുമെന്ന് അറിയില്ല. അതുകൊണ്ട് 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസും, എംഗ്ലക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസും പഠിക്കുക, ക്രിട്ടിക്കൽ തിങ്കിങ് ആവശ്യമുള്ള സാധാരണ ഗവൺമെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും പഠിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, തിയറി ഒരു സൈഡിൽ കൂടെ പഠിക്കുന്നതിനോടൊപ്പം മാക്സിമം ക്വസ്റ്റ്യൻസും ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എത്ര ഗൈഡ് വാങ്ങിക്കുക എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഗൈഡുകൾ, ഇമ്പോർട്ടന്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാവുന്ന വളരെ നല്ല ഗൈഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ 1ൽ കൂടുതൽ ഗൈഡുകൾ വാങ്ങിച്ച് പഠിക്കുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ 2 രീതിയിൽ നമുക്ക് കവർ ചെയ്യാം. അപ്പൊ തിയറിയിൽ നമുക്ക് തിയറി 2 വേണം. തിയറിയുടെ ബാക്കപ്പ് ഇല്ലാതെ ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കുറെ ക്വസ്റ്റ്യൻസ് കാണാതെ പഠിച്ചിട്ടും കാര്യമില്ല. പക്ഷേ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് തന്നെ കിട്ടും. അതുകൊണ്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതും ബെനിഫിറ്റ് ആണ്. അപ്പൊ 2 രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഒരു സൈഡിൽ കൂടെ തിയറി പഠിച്ചു പോവുക, മറ്റേ സൈഡിൽ കൂടെ മാക്സിമം ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് പോവുക. അപ്പൊ അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ വേറെ പറഞ്ഞു വന്നൊരു കാര്യം, നമുക്ക് ഇപ്പൊ അറിയാം, പ്രത്യേകിച്ച് യൂട്യൂബ് ഒരു നല്ല ഒരു എന്താ പറയുക സംവിധാനമാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അതിപ്പം എന്റെ വീഡിയോസ് എന്ന് മാത്രം ഞാൻ പറയില്ല, നമുക്ക് അല്ലാതെയും ഒത്തിരി പേര് ഇതിനു മുന്നിൽ ചെയ്യുന്നവരുണ്ട്. അവരുടെയൊക്കെ വീഡിയോസ് കാണുക. മനസ്സിലായില്ലേ? അപ്പൊ എവിടുന്നാണ് നമുക്ക് കുറച്ച് നോളജ് കിട്ടുന്നത് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ, പോയിന്റ്സുകൾ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ മാക്സിമം യൂട്യൂബിലുള്ള വീഡിയോസ്, അതിപ്പം എല്ലാവരുടെയും ഈ നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാവരുടെയും വീഡിയോസ് കാണുക. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഏകദേശം 85ഓളം വീഡിയോസ് പബ്ലിക് വീഡിയോസ് ഉണ്ട്. ഓക്കെ, പറ്റുമെങ്കിൽ അത് മൊത്തം കാണാൻ ശ്രമിക്കുക എക്സാമിന് മുമ്പ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ആകും. അത് എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഒരുപാട് കുട്ടികൾ एक्सपीरियंस इन एक्साम पास ई वीडियोस कണ്ടിട്ട് क्वेश्चन्स കിട്ടി സോ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് ഒരു ഓർഡറിൽ തുടക്കം മുതൽ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസ് പുതിയതായിട്ട് വരാൻ പോകുന്ന വീഡിയോസ് എല്ലാം പ്ലേലിസ്റ്റിലോട്ട് കിട്ടും അപ്പോൾ അങ്ങനെ അത് ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട് അതിനോട്ട് നിങ്ങൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തരാം ഓക്കേ നമുക്കിപ്പോൾ ടോപ്പിക്കിലോട്ട് വരാം മാനിയ മാനിയ എന്ന് പറയുമ്പോൾ ഞാനിത് ഒറ്റപ്പെട്ട ടോപ്പിക്കായിട്ട് എടുക്കുന്നെങ്കിലും നമ്മളിത് ഇങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് മാനിയ എന്ന് പറഞ്ഞാൽ മാനിയ ഒറ്റയ്ക്കും വരാം മാനിയ അസുഖമായിട്ട് ഒറ്റയ്ക്കും വരാം പക്ഷെ ഇത് സാധാരണയായിട്ട് വരുന്നത് ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ അല്ലെങ്കിൽ ബൈപോളാർ മൂഡ് ഡിസോർഡർ എന്ന് പറയും അതിലെ എന്താ പറയുന്നത് ഒരു സൈഡ് മാത്രമായിട്ടും മാനിയ വരും ഓക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ പറയാം ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ ബൈപോളാർ അല്ലെ രണ്ട് പോൾസ് ഒരു വടിയുടെ രണ്ടറ്റം പോലെ ഒരാളിൽ തന്നെ രണ്ടും മാനിയയും ഡിപ്രഷനും വരും അതാണ് ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മാനിയ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഹൈറ്റ് ആണ് എന്ന് വെച്ചാൽ മൂഡിന്റെ എലിവേഷൻ ആണ് ഹൈപ്പർ മൂഡാണ് അവരുടെ നേരെ തിരിച്ച് അതിന്റെ എന്താ പറയുന്നത് മറ്റൊരു എക്സ്ട്രീമാണ് അല്ലെങ്കിൽ അതിന്റെ ലോവർ സൈഡാണ് എന്താ പറയുന്നത് ഡിപ്രഷൻ എന്ന് പറയുന്നത് മൂഡ് തീരെ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഈ സാഹചര്യത്തിലാണ് ഇവർക്ക് സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത ഇവര് സൂയിസൈഡ് ചെയ്യാനുള്ള സൂയിസൈഡ് ടെൻഡൻസി കൂടുതലായിരിക്കും അപ്പൊ മനസ്സിലാക്കുക ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ രണ്ടും ഒരാളിൽ തന്നെ ഹൈപ്പർ മൂഡും മൂഡ് കുറയുന്നതും എന്ന് വെച്ചാൽ മാനിയയും ഡിപ്രഷനും ഒരാളിൽ തന്നെ ഉണ്ടാവും ഒരുമിച്ചല്ല വരുന്നത് രണ്ട് എപ്പിസോഡ്സ് ആയിട്ട് വരും അതിങ്ങനെ സൈക്കിള് പോലെ മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടിരിക്കും എന്ന് വെച്ചാല് കുറച്ചു നാള് മാനിയ കുറച്ചു നാള് നോർമൽ മൂഡ് അതിനുശേഷം ഡിപ്രഷൻ അങ്ങനെ ഒരു സൈക്കിള് പോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും തിയറി പറയുന്ന ഏകദേശം ഒരു 3 to 4 months അവർക്ക് മാനിയ വരാം 4 to 9 months എന്ന് പറയുന്ന ഡിപ്രഷൻ ഉണ്ടാകാം ഇതിനിടയ്ക്ക് ചെറിയൊരു പീരീഡ് വളരെ നോർമൽ ആയിട്ടുള്ള മൂഡ് ഉണ്ടാകാം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് കാര്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ രണ്ടും ഒരാൾ അത് രണ്ട് ഡിഫറെന്റ് ടൈംസിലാണ് വരുന്നത് അതും കൂടെ ഓർക്കുക ഒരുമിച്ച് വരില്ല കാരണം രണ്ടും രണ്ട് എക്സ്ട്രീംസ് ഓഫ് മൂഡാണ് ഒന്ന് കൂടുതലും ഒന്ന് കുറവുമാണ് അപ്പൊ മനസ്സിലാക്കുക രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് മാനിയ രണ്ട് ഡിപ്രഷൻ ഒരാളിൽ തന്നെ രണ്ട് സമയത്ത് വരും ഇടയ്ക്ക് ഈ എപ്പിസോഡ്സിന്റെ ഇടയ്ക്ക് നോർമൽ മൂഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി മാനിയ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇന്ന് ആദ്യം നമ്മൾ മാനിയ പഠിക്കാം ഇന്ന് മിക്കവാറും മാനിയ തന്നെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് നടക്കത്തുള്ളൂ പിന്നെ ഡിപ്രഷൻ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് എടുക്കാം അപ്പൊ ഞാനത് രണ്ടും കൂടെ ആദ്യമേ ഇങ്ങനെ മനസ്സിലാക്കുക കൂടുതലും നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡേഴ്സിലാണ് ഇത് രണ്ടും വരുന്നത് പക്ഷെ ഇത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കും വരാം അത് വേറൊരു കാര്യം മാനിയ എന്ന് പറയുമ്പോൾ അതിന്റെ സെൻട്രൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഓവർ ആക്ടിവിറ്റി ആണ് രണ്ട് മൂഡ് ചേഞ്ചസ് മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഇമ്പോർട്ടന്റ് ഐഡിയാസ് ഇത് മൂന്നുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഓവർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത് ഹൈപ്പർ സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഇരിക്കപ്പുറതി ഇല്ലായ്മ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ഇവര് ഒരു റെസ്റ്റ്ലെസ്നെസ് ആയിരിക്കും എന്നുവെച്ചാൽ അത് റേഞ്ച് ചെയ്തിട്ട് എന്താ പറയുക മാനിക്ക് എക്സൈറ്റ്മെന്റ് വരെയൊക്കെ പോകാം എന്ന് വെച്ചാൽ ഒരിടത്തും ഒന്ന് ഇരുന്ന് ഒരു കാര്യം ചെയ്യാനുള്ള ഇതുണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണം എപ്പോഴും ആ ഒരവസ്ഥയാണെന്ന് പറയുന്നത് ഓവർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മൂഡ് ചേഞ്ചസ് ആണ് അത് നമുക്കറിയാം നമ്മളിത് മൂഡ് ഡിസോർഡറിലാണ് ഇത് പഠിക്കുന്നത് മാനിയ അതിൽ തന്നെ വ്യക്തമാണ് അപ്പൊ മൂഡ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത് തിയറി പറയുന്ന ഒരു ഇലേഷൻ ടു ഇറിറ്റബിലിറ്റി വരെയൊക്കെ പറയാം ഇലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു എക്സ്ട്രീം ഹാപ്പിനെസ് ലെവലാണ് കണ്ടമാനം അങ്ങ് സന്തോഷം ഓവർ ഹാപ്പിനെസ് ആയിരിക്കും അതിൽ നിന്ന് പെട്ടെന്ന് ഒരു എന്താ പറയുന്നത് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലൊക്കെ നമുക്കൊരു തടസ്സം നമ്മൾ എന്തെങ്കിലും തടസ്സം ചെയ്യുകയാണെങ്കിൽ എന്താ പറയുന്നത് ഒരു ഇറിറ്റബിലിറ്റിയിലോട്ടും അത് അഗ്രസീവ്നെസ്സിലോട്ടും ഒക്കെ പോവാം അപ്പൊ മനസ്സിലാക്കുക പെട്ടെന്നുള്ള എന്ന് വെച്ചാൽ മൂഡ് ചേഞ്ചസ് അപ്പം അതും മാനിയയുടെ പ്രധാനപ്പെട്ട സിംറ്റം ആണ് പിന്നെ സെൽഫ് ഇമ്പോർട്ടന്റ് ഐഡിയാസ് അത് കണക്ട് ചെയ്ത് വരുമ്പം നമ്മുടെ ഗ്രാൻഡോസ് ഡെലൂഷനിലോട്ടൊക്കെ എത്തും കണ്ടമാനം ഓവർ പ്രാധാന്യമായിരിക്കും സ്വയം കൊടുക്കുന്നത് സ്വയം വലിയ ആളാണെന്നുള്ള ഒരു തോന്നൽ നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ അപ്പൊ കണ്ടമാനം പ്രാധാന്യം സ്വയം കൊടുക്കുക അപ്പൊ മനസ്സിലാക്കുക 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഓവർ ആക്ടിവിറ്റി എന്താ പറയുന്നത് എവിടെങ്കിലും ഒന്നും ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ രണ്ടാമത്തത് മൂഡ് ചേഞ്ചസ് ഒരുപാട് സന്തോഷം അവിടെ നിന്ന് ഇറിറ്റബിലിറ്റി വരെയൊക്കെ വരാവുന്ന രീതിയിൽ പിന്നെ മൂന്നാമത്തത് ഞാൻ പറഞ്ഞ എന്താണ് സെൽഫ് ഇമ്പോർട്ടന്റ് ഐഡിയാസ് അമിത പ്രാധാന്യം സ്വയം അമിത പ്രാധാന്യം കൊടുക്കുക ഇതെല്ലാം അവിടെ ചേരുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് മാനിയ എന്ന് പറയുന്നത് നമുക്കിനി ഇതിന്റെ എറ്റിയോളജിയിലോട്ട് പോകാം കോസസിലോട്ട് പോകാം 3 പ്രധാനപ്പെട്ട തിയറീസ് ആണ് പറയുന്നത് ഒന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ ആൻഡ് സ്ട്രക്ചറൽ ഹൈപ്പോസിസ് ജെനറ്റിക് കൺസിഡറേഷൻസ് സൈക്കോഡൈനാമിക് തിയറീസ് അപ്പം ഇതും നമ്മുടെ സ്കിസോഫ്രീനിയയിൽ പറഞ്ഞു വന്ന വഴി പോലൊക്കെ തന്നെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആൻഡ് സ്ട്രക്ചറൽ ഹൈപ്പോസിസ് അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുന്ന പോലെ നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. കുറേയധികം ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ സഹായത്തോടെ, കെമിക്കൽ സബ്സ്റ്റൻസുകളുടെ സഹായത്തോടെയാണ് നമ്മുടെ നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഈ നെർവസ് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ചിന്തിക്കുന്നതും അല്ലെ, നമ്മുടെ തിങ്കിങ്ങും, എന്താ പറയുന്നത്, പ്രോബ്ലം സോൾവിങ്ങും, അങ്ങനെയുള്ള ഇന്റലക്ച്വൽ ഏരിയാസിന്റെ ഒക്കെ, ഇമോഷന്റെയും ഒക്കെ, മൂഡിന്റെയും ഒക്കെ ഏരിയാസ് നമുക്കറിയാം ഇരിക്കുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലാണ്. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇമ്പൾസുകൾ കടന്നു പോകാൻ സഹായിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ, ഈ കെമിക്കൽ സബ്സ്റ്റൻസുകൾ, തലച്ചോറിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസുകളുടെ എന്താ പറയുക വ്യതിയാനങ്ങൾ കൊണ്ടും നമുക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പം എന്താ പറയുന്നത്, ആർക്കും ഇതൊക്കെ വരാം. ഈ പറഞ്ഞ പോലെ കുറെ കെമിക്കൽ സബ്സ്റ്റൻസുകൾ നമ്മുടെ ബ്രെയിനിലും ഉണ്ട്. അതൊക്കെ അതിന്റെ നോർമൽ ലെവലിലൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മൾ നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നതും നമ്മുടെ ചിന്തകൾ കറക്റ്റായിട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്തൊക്കെ ഒരു ചേഞ്ചസ് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുമ്പം പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ ആർക്കും ഈ അസുഖങ്ങളൊക്കെ വരാം. അപ്പൊ അന്നേരം തന്നെ നമ്മൾ അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്ര പറഞ്ഞാലും, എത്ര എന്താ പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും, ഇതിലെ എന്താ പറയുക ഈ മാനസിക അസുഖങ്ങൾക്കെതിരെയുള്ള സ്റ്റിഗ്മ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ആർക്കും എപ്പോഴും വരാം. നമ്മൾ ശരീരത്തിന് അസുഖം ഉണ്ടാകുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ മടിക്കുന്നില്ല അല്ലെ. നമുക്ക് മെഡിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഏതാണെങ്കിലും, ഇപ്പോൾ ഒരു തലവേദന വന്നാലും, എന്ത് വന്നാലും, ഇൻഫെക്ഷൻ വന്നാലും എല്ലാം നമ്മൾ ചികിത്സിക്കുമ്പോൾ ആ ശരീരത്തിന്റെ കൂടെ ഭാഗമാണ് എന്താ പറയുന്നത് മനസ്സെന്ന് പറയുന്നത്. അതിന്റെ പാർട്ടാണ്. അപ്പൊ ഈ മനസ്സിനും ചിലപ്പം എന്തെങ്കിലും ചെറിയ അസുഖങ്ങളൊക്കെ വരാം. അത് മാത്രമാണ് എന്താ പറയുന്നത് സൈക്യാട്രിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അതും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാല് മാറ്റപ്പെടാവുന്നതാണ്. പക്ഷെ നമുക്കത് ഈ പറഞ്ഞ പോലെയാണ്. നമുക്കിപ്പം എന്താ പറയുന്നത് ഒരു പനി വന്നാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ, കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മടിയില്ല. നേരെ മറിച്ച് ഒരു ചെറിയ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ, ചെറിയ ടെൻഷൻ പോട്ടെ, എന്തെങ്കിലും ഒരു വിഷാദ രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമുക്ക് സൈക്യാട്രിസ്റ്റിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, തുടക്കത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ മാറുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ പോവില്ല. അതിന്റെ കാരണം ഇത് തന്നെയാണ്, നമ്മുടെ സമൂഹത്തിലുള്ള സ്റ്റിഗ്മ തന്നെയാണ്, മാനസിക അസുഖങ്ങൾക്കെതിരെയുള്ള സ്റ്റിഗ്മ തന്നെയാണ്. നമ്മൾ പോവില്ല, കൊണ്ട് കാണിക്കില്ല. കാരണം അവരെന്ത് വിചാരിക്കും, പെട്ടെന്ന് വിളിച്ചു കളയും അല്ലെ. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പോകാത്തത്. പക്ഷെ അതൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നു. എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ശാരീരിക അസുഖങ്ങൾ പോലെ തന്നെയാണ് ഇത് മാനസിക അസുഖങ്ങളും, മാനസിക വൈകല്യങ്ങളും, അപ്പം മാനസിക രോഗങ്ങളും എന്നും. പക്ഷെ അത് നമ്മൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ചെറിയൊരു തുടക്കത്തിൽ ഒരു ചെറിയ ടെൻഷനും കാര്യങ്ങളും ഉണ്ട്, ജീവിതത്തിലെ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം, അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യപ്പെടാത്തത് കൊണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രഷർ കുക്കർ പൊട്ടുന്ന പോലെ പ്രഷർ വെച്ച് 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 വെച്ചിട്ട് അത് പൊട്ടാം. അത് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ടെൻഷൻ നമുക്ക് കുറഞ്ഞു കിട്ടും അല്ലെ. അതിന്റെ കാരണം എന്താ, അത് ഷെയർ ചെയ്യപ്പെടുമ്പോൾ അത് പുറത്തു പോവുകയാണ് ആ പ്രഷർ. അപ്പൊ അവിടെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ ഒരു കൗൺസിലിംഗ് നിൽക്കേണ്ട കാര്യമായിരിക്കും, അത് വെച്ച് അമർത്തി അമർത്തി ചിലപ്പോൾ അത് സൂയിസൈഡിലോട്ട് കൊണ്ടെത്തിക്കുന്നത്. ഡിപ്രഷനൊക്കെ അത്ര ഭയങ്കരമായിട്ടുള്ള ഒരു അസുഖമാണ്, സൈക്കാട്രിക് പ്രോബ്ലംസ് ആണ്. അപ്പൊ ആദ്യം മാറ്റേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു എന്താ പറയുന്നത് നമ്മുടെ ആ ഒരു കാഴ്ചപ്പാടാണ് മാറ്റേണ്ടത്. ശരീരത്തിന് അസുഖം വരാമെങ്കിൽ മനസ്സിനും അസുഖം വരാം. അത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റപ്പെടാവുന്നതാണ്. പക്ഷെ നമ്മൾ ഈ നാണക്കേട് കാരണം നമ്മൾ പലപ്പോഴും ആരെങ്കിലും, അടുത്തുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും, അവർ വിചാരിക്കില്ല എനിക്ക് മാനസിക പ്രശ്നമുള്ളതെന്ന് വിചാരിക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള സ്റ്റിഗ്മ കാരണം തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് സൂചി കൊണ്ടെടുക്കേണ്ട അവസാനം തൂമ്പ് കൊണ്ടെടുക്കേണ്ട അവസ്ഥ വരും എന്ന് പറഞ്ഞ പോലെ ആവും. അത് കയ്യിൽ നിന്ന് പോകും. ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെ അതിന് എന്താ പറയുന്നത് ഇതായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങോട്ടങ്ങ് പോയി. കാര്യത്തിലോട്ട് വരാം. നമ്മൾ ന്യൂറോ കെമിക്കൽസിന്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. ഇവിടെയും സ്കിസോഫ്രീനിയിൽ പറഞ്ഞ പോലെ ഇവിടെയും കുറച്ച് കെമിക്കൽസിന്റെ താളം തെറ്റലുകൾ ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായിട്ട് പറയുന്നത് നോറെപ്പിനെഫ്രിന്റെയും ഡോപ്പമിന്റെയും അളവ് കൂടുന്നുണ്ടെന്നാണ് പറയുന്നത് മാനിയയിൽ. പിന്നെ സെറട്ടോണിന്റെ അളവ് കുറയുന്നതായിട്ടും തിയറീസ് പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഫ്ലക്ച്വേഷൻസും മാനിയയിൽ കാരണമാകുന്നുണ്ട്. പ്രധാനമായിട്ട് നോറെപ്പിനെഫ്രിൻ, ഡോപ്പമിൻ, സെറട്ടോണിൻ. അത് ഓർത്തിരിക്കുക. സ്ട്രക്ചറൽ തിയറീസ് പറയുന്നത് എന്ന് വെച്ചാൽ ബ്രെയിനകത്തുള്ള സ്ട്രക്ചറൽ തിയറീസ്, അത് തിരിച്ച് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ആൾക്കാരിൽ ചില ലീഷൻസ് കാണുന്നതായിട്ട് പറയുന്നുണ്ട്. എവിടെയാണ്, പ്രത്യേകിച്ച് റൈറ്റ് ഹെമിസ്ഫിയറിലും പിന്നെ ഏതാണ് പെരി വെൻട്രിക്കുലർ റേറ്റിയസ്, നമുക്ക് വെൻട്രിക്കിൾസ് അറിയാമല്ലോ, ക്യാവിറ്റീസ് ആണ് നമ്മൾ നെർവസ് സിസ്റ്റത്തിൽ പഠിച്ചാണ്. അതിന് ചുറ്റുമുള്ള ഗ്രേ മാറ്ററിൽ എന്ന് വെച്ചാൽ സെൽ ബോഡീസ്, നമുക്കറിയാം ബ്രെയിനിലുള്ള സെൽ ബോഡീസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. ആ ഭാഗത്ത് ലീഷൻസ് ഇങ്ങനെയുള്ള അസുഖക്കാരിൽ കാണുന്നതായിട്ട് തിയറീസ് പറയുന്നുണ്ട്. അപ്പൊ അതാണ് എവിടെ വരുന്നത്, ന്യൂറോ ട്രാൻസ്മിറ്റർ ആൻഡ് സ്ട്രക്ചറൽ ഹൈപ്പോത്തിസിസ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ കെമിക്കൽ ചേഞ്ചസും ബ്രെയിനിന്റെ ചില സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസും കൊണ്ടും മാനിയ വരാം. അടുത്തത് ജനറ്റിക് കൺസിഡറേഷൻ. അതും ഇമ്പോർട്ടന്റ് ആണ്. ജനിതകപരമായിട്ടുള്ള തകരാറുകൾ അല്ലെങ്കിൽ നോർമൽ ജീൻ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതിലൂടെയും മാനിയ വരാം എന്നാണ് പറയുന്നത്. ഏറ്റവും നല്ല തെളിവായിട്ട് പറയുന്നത് മോണോസൈഗോട്ടിക് ട്വിൻസിൽ ഏകദേശം 50 to 70% ചാൻസ് ആണ്. പിന്നെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിലും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഏകദേശം 5 to 10% വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ബന്ധുക്കളിടയിൽ ഇത് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതിന്റെ അർത്ഥം തന്നെ ഇത് ജീനുകളിലൂടെ കടന്നു പോകാം. അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പ്രീഡിസ്പോസ്ഡ് ആണെങ്കിൽ, ഞാൻ സ്ട്രെസ് ഫ്രീ ലൈഫാണ് നടത്തുന്നതെങ്കിൽ അത് ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ പുറത്തു വരാതിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും. ഞാൻ പ്രീഡിസ്പോസ്ഡ് ആണെങ്കിൽ, എനിക്ക് അങ്ങനെ ഒരു ജീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഉണർത്താനുള്ള സാധ്യത ഉണ്ടാവും. ഞാൻ ഒരുപാട് ടെൻഷൻ പിടിച്ച ജീവിതം മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ജനറ്റിക് കൺസിഡറേഷൻ അല്ലെ ജനറ്റിക് തിയറി പറയുന്നത് ഇത്രയേ ഉള്ളൂ. ജീൻസിലൂടെ മാനിയുടെ ജീനുകൾ കടന്നു വരാം, അത് അസുഖം ഉണ്ടാക്കാം. അപ്പൊ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞത് മോണോസൈഗോട്ടിക് അല്ലെങ്കിൽ ഐഡന്റിക്കൽ ട്വിൻസിൽ ഒരാളിലുണ്ടെങ്കിൽ മറ്റൊരാളിട്ട് വരാനുള്ള സാധ്യത 50 to 70% പറയുന്നത്. അതിൽ തന്നെ അതിനകത്തിലുള്ള അതിന്റെ കണക്ഷൻ വ്യക്തമാണ്. പിന്നെ സൈക്കോഡൈനാമിക് തിയറീസ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ ജീന് ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് മാനിയ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ചെറിയ കുട്ടികള് അവരുടെ ഫാമിലി ഫാൾട്ടി ഫാമിലി ഡൈനാമിക്സ് എന്ന് പറയുന്നത് വെച്ചാല് വീടുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മാതാപിതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത് കണ്ടു വളരുന്ന കുട്ടികൾ, അപ്പം അങ്ങനെ എന്താ പറയുക ബ്രോക്കൺ ഫാമിലീസ്, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ വളരുന്ന കുട്ടികളിൽ ലേറ്റർ ലൈഫിൽ അവർക്ക് മാനിയ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഉള്ളതായിട്ടാണ് പറയുന്നത്. പിന്നെ ഒരു പോയിന്റ് കൂടെ, അത് ഇമ്പോർട്ടന്റുമാണ്. തിയറി പറയുന്നത് മാനിയ എന്ന് പറയുന്നത് ഡിനയൽ ഓഫ് ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. മാനിയ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? കണ്ടമാനം മൂഡ് എലിവേഷനാണ്. അവരെപ്പോഴും ഓവർ ഹാപ്പി ആയിട്ടാണ് കാണുന്നത്. ഞാൻ എപ്പോഴും പറയുന്നില്ല, യൂഫോറിയ എന്ന് പറയും. അതിന് ഇമ്പോർട്ടന്റ്, അതിന്റെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് യൂഫോറിയ. ഇൻക്രീസ്ഡ് സൈക്കോളജിക്കൽ വെൽബീങ് നോട്ട് ഇൻ കീപ്പിംഗ് വിത്ത് ഓൺ ഗോയിങ് ഇവന്റ്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചാല് വളരെയധികം സന്തോഷം, ഹാപ്പിനെസ്, പക്ഷെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട, ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടല്ല. അപ്പം ഒരുപാട് സന്തോഷിക്കുന്നത്, ഞാൻ എപ്പോഴും പറയുന്നല്ലോ, കണ്ടമാനം സന്തോഷിക്കുന്നത് തെറ്റല്ലല്ലോ, അത് എന്നെ നമുക്ക് അബ്നോർമാലിറ്റി ആയിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്താണ്, ലൈഫിൽ ട്രാജഡി നടക്കുന്ന സമയത്തും അവര് ഒരുപാട് ഹാപ്പിയാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് കണ്ടമാനം സന്തോഷം പുറത്ത് കാണിക്കുന്നു. ആ സന്തോഷം കുഴപ്പം പിടിച്ചതാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ യൂഫോറിയ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സംഭവം ഇവിടെ കാണാം. അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവര് ബേസിക്കലി ഉള്ളിൽ എന്താ പറയുന്നത് അത്ര സന്തോഷമല്ല അനുഭവിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഡിനയൽ ടു ഡിപ്രഷൻ എന്ന് തന്നെ വേണ്ടി പറയാം. അവരിൽ ശരിക്കും ഉള്ളത് നമ്മൾ പറഞ്ഞില്ലേ സൈക്കിളായിട്ടാണ് വരുന്നത്. ഡിപ്രഷൻ, മാനിയ അങ്ങനെ മാറി കയറി. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ മൂഡ് താഴ്ചയാണ്. എന്ന് പറഞ്ഞാൽ വളരെ വിഷാദ രോഗം എന്ന് തന്നെ പറയാം. അത് ഡിപ്രഷന്റെ പേരാണ് വിഷാദ രോഗം അല്ലെ. എന്ന് വെച്ചാൽ അത്രയധികം മൂഡ് താഴെ പോയിട്ട് എന്താ പറയുന്നത് ഒരു വർത്ത്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ് എന്നൊക്കെ പറയാം. അതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് ജീവിക്കാനുള്ള ആശയില്ലായ്മ, സ്വയം വിലയില്ലായ്മ, ഒരു വർത്ത്ലെസ്നെസ്, ഒരു സെൽഫ് ഇനാഡിക്വസി, പിന്നെന്താ പറയുന്നത് ഹെൽപ്ലെസ്നെസ്, നിസ്സഹായാവസ്ഥ, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു ഡെത്ത് ഒരു വെൽക്കം റിലീഫായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത്. മരണം എളുപ്പത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിട്ട് അവർക്ക് തോന്നുന്നു, സൂയിസൈഡിലോട്ട് എത്തുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഈ വിഷാദത്തിനോട് അവര് ഡിനൈ ചെയ്യപ്പെടുമ്പോഴാണത് ഈ പറയുന്ന സന്തോഷമായിട്ട് പുറത്തു വരുന്നത്, അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മൂഡായിട്ട് പുറത്തു വരുന്നത്. ശരിക്കും അവര് ഉള്ളിൽ സന്തോഷിക്കുകയല്ല, അവരുടെ ഉള്ളിലുള്ള വിഷാദം തന്നെയാണ് പുറത്തോട്ട് അതിന്റെ ഓപ്പോസിറ്റായിട്ട് പുറത്തു വരുന്നതെന്നാണ് തിയറീസ് പറയുന്നത്. നമുക്കിനി മാനിയയുടെ പ്രധാനപ്പെട്ട സിംറ്റംസ് നോക്കാം, അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, ഈ കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സ് മിനിമം ഒരു 1 week എങ്കിലും സസ്റ്റെയിൻ ചെയ്യുമ്പോഴാണ് നമ്മളത് മാനിയായിട്ട് കണക്ക് കൂട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ആദ്യത്തത് എലിവേറ്റഡ് എക്സ്പാൻസീവ് ഓർ ഇറിറ്റബിൾ മൂഡ്. മൂഡിന്റെ 3 വേർഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, എലിവേറ്റഡ്, എക്സ്പാൻസീവ് ഓർ ഇറിറ്റബിൾ മൂഡ്. അതിനകത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് എലിവേറ്റഡ് മൂഡാണ്. അപ്പൊ അതിന്റെ സ്റ്റേജ് അനുസരിച്ചിട്ട് മൂഡ് എലിവേഷൻ 3 സ്റ്റേജുകളായിട്ട്, അതിന്റെ ഡിഗ്രി അനുസരിച്ചിട്ട് നമുക്ക് 4 സ്റ്റേജുകളായിട്ട് തിരിക്കാം. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4. യൂഫോറിയ, എലേഷൻ, എക്സാൾട്ടേഷൻ, എക്സ്റ്റാസി. മനസ്സിലാക്കുക ഇതൊക്കെ എന്താ പറയുക ടെർമിനോളജി ആയിട്ട് ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. അത് അങ്ങനെയും പഠിക്കുക, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. യൂഫോറിയ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇൻക്രീസ്ഡ് സൈക്കോളജിക്കൽ വെൽബീങ് നോട്ട് ഇൻ കീപ്പിംഗ് വിത്ത് ഓൺ ഗോയിങ് ഇവന്റ്സ് അല്ലെ. അമിതമായ മാനസിക സന്തോഷം, എന്താ പറയുക ജീവിതത്തിൽ നടക്കുന്ന ഈവന്റ്സുമായിട്ട് ഒന്നും ബന്ധമില്ലാതെ എന്ത് കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾ നടന്നാലും അവര് വളരെ ഹാപ്പി ആയിരിക്കും. രണ്ടാമത്തെന്ന് പറഞ്ഞാല് കുറച്ചും കൂടെ കൂടിയ ഡിഗ്രി എലേഷൻ എന്ന് പറയും. എലേഷൻ എന്ന് പറയുമ്പോൾ മോഡറേറ്റ് എലിവേഷൻ ഓഫ് മൂഡ് വിത്ത് ഇൻക്രീസ്ഡ് സൈക്കോമോട്ടർ ആക്ടിവിറ്റീസ് ഇവർ കൂടുതലായിരിക്കും. മോഡറേറ്റ് എലിവേഷൻ ഓഫ് മൂഡായിരിക്കും. മൂന്നാമത്തത് കുറച്ചുകൂടെ കൂടിയത് എക്സാൾട്ടേഷൻ എന്ന് പറയും. സ്റ്റേജ് 3, ഇന്റൻസ് എലിവേഷൻ ഓഫ് മൂഡ് വിത്ത് ഗ്രാൻഡോസ് ഡെലൂഷൻ അല്ലെങ്കിൽ ഡെലൂഷൻ ഓഫ് ഗ്രാൻഡോസിറ്റി ഒക്കെ പ്രധാനപ്പെട്ട ഫീച്ചർ ആയിട്ട് ഇവിടെ വരാം. അപ്പം മൂഡ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ലാസ്റ്റ് വൺ എക്സ്റ്റാസി എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞ പോലെ അതിന്റെ ഡിഗ്രി വളരെ കൂടുതലായിരിക്കും. സിവിയർ എലിവേഷൻ ഓഫ് മൂഡ് ആയിരിക്കും ഇവിടെ കാണുന്നത്, എക്സ്റ്റാസിയിൽ കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത് നമുക്ക് ടെർമിനോളജി ആയിട്ടും ക്വസ്റ്റ്യൻസ് കിട്ടാം. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ തന്നെ പഠിക്കാം. അപ്പൊ അതാണ് എന്ന് പറയുന്നത് എലിവേഷൻ ഓഫ് മൂഡ്. രണ്ടാമത്തെ എന്താ കൊടുത്തിരിക്കുന്നത്? എക്സ്പാൻസീവ് മൂഡ്. എക്സ്പാൻസീവ് മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ഒരുപാട് എന്താ പറയുന്നത് സന്തോഷം ഇവർ കണ്ടെത്തും, അല്ലെങ്കിൽ ഒരുപാട് ഇന്തൂസിയാസ്റ്റിക് ആയിരിക്കും, മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ചുറ്റുപാടുകളുമായിട്ട് എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിൽ ഒരുപാട് താല്പര്യം കാണിക്കും. എക്സ്ട്രോവേർട്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. എന്ന് വെച്ചാല് സോഷ്യലൈസേഷൻ വളരെ കൂടുതലായിരിക്കും. എന്ന് വെച്ചാല് എന്താ പറയുന്നത് മറ്റുള്ളവരുമായിട്ട് പുറത്തൊക്കെ വിട്ടു കഴിഞ്ഞാല് പെട്ടെന്ന് ആൾക്കാരോട് പരിചയമില്ലാത്തവരോട് പോലും അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കുക, ഓവറായിട്ട് സംസാരിക്കുക. പിന്നെ എന്താ പറയുന്നത് ചിലപ്പോ ഇങ്ങനെയൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. കുറച്ച് നമ്മളിപ്പം ഇങ്ങനെ ഒരാളിനെ ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ആളിനെ കാണുന്നില്ല, കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ പോയി നോക്കുമ്പോൾ കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി ഇരുത്തി അവിടെ ഒരു പ്രസംഗമൊക്കെ നടത്തുന്നുണ്ടാവും. എന്ന് വെച്ചാൽ അത്രയധികം സോഷ്യലൈസേഷൻ ആയിരിക്കും ഇവർക്ക്, ഹൈപ്പർ ആയിട്ടുള്ള സോഷ്യലൈസേഷൻ. അതിന് നമുക്ക് എക്സ്പാൻഷൻ ഓഫ് മൂഡ് എന്ന് പറയാം. അപ്പം അങ്ങനെ മൂഡ് ഒരുപാട് എക്സ്പാൻഡഡ് ആകുന്നത് പോലെ തന്നെ അതിന്റെ ലോ ലെവലിലോട്ടും എത്തിക്കളയും, എന്ന് വെച്ചാൽ ഇറിറ്റബിലിറ്റിയിലോട്ടും എത്തിക്കളയും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇറിറ്റബിലിറ്റി ഓഫ് മൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാല്. അപ്പൊ ഇവർ എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഇവർ വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, എന്താ പറയുന്നത് ഓവർ ആക്റ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിനെ നമ്മൾ തടഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുന്നത് ചിരിച്ച് മൂഡ് കൂടി നിൽക്കുന്ന വ്യക്തി താഴോട്ടിഞ്ഞു വരും. എന്ന് പറഞ്ഞാല് ചിലപ്പോൾ ആ സമയത്ത് വയലന്റ് ആകാനുള്ള സാധ്യതയുണ്ട്, അഗ്രസീവ് ആവും, മറ്റുള്ളവരെ ഉപദ്രവിക്കും. അപ്പൊ അതിന്റെയൊക്കെ അത് ഇതിന്റെ ഭാഗമാണ്. ഇങ്ങനെ മൂഡ് കൂടി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ചെയ്യണ്ട എന്നങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാല് പെട്ടെന്ന് അവര് ചിലപ്പം ഇറിറ്റബിൾ ആകും, ഉപദ്രവിക്കും, അഗ്രസീവ് ബിഹേവിയർ കാണിക്കും. ഓക്കെ, സോ അതിനാണ് ഇറിറ്റബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം വരുന്നതാണ് ഈ മൂഡില്. എലിവേഷൻ ഉണ്ട്, എക്സ്പാൻസീവ് മൂഡാണ്, പിന്നെന്താ പറഞ്ഞത് ഇറിറ്റബിലിറ്റി ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞു. എലിവേറ്റഡ്, എക്സ്പാൻസീവ് ആൻഡ് ഓർ ഇറിറ്റബിൾ മൂഡ് പ്രധാനപ്പെട്ട ഫീച്ചർ ആണെന്ന് പറയാൻ പറ്റും. അത് കഴിഞ്ഞു. ഇൻക്രീസ് സൈക്കോമോട്ടർ ആക്ടിവിറ്റി. അപ്പം അത് എടുത്തു പറഞ്ഞ കാര്യമാണ്. ഇവര് നമ്മളൊരു സെൻട്രൽ ഫീച്ചർ ആയിട്ട് ഞാൻ പറഞ്ഞു മൂഡ് ചേഞ്ച് പോലെ തന്നെ എന്താണ് സൈക്കോമോട്ടർ ആക്ടിവിറ്റി കൂടുതലായിരിക്കും. കമ്പയർ ചെയ്യുമ്പോൾ ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓവർ ആക്റ്റീവ് ആയിരിക്കും ഇവര്. റെസ്റ്റ്ലെസ് ആയിരിക്കും, ഞാൻ പറഞ്ഞ പോലെ ഒരിടത്തും അടങ്ങിയിരിക്കില്ല. ഓക്കെ, എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം ആ ഒരു രീതിയിൽ സീസ്ലെസ് ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയാം. എന്ന് വെച്ചാൽ പിടിച്ചു നിർത്താൻ പറ്റില്ല, അതൊരു മാനിക് എക്സൈറ്റ്മെന്റ് വരെ പോകും എന്ന് പറഞ്ഞ പോലെ. എന്ന് വെച്ചാൽ എന്താ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അതിനാണ് സീസ്ലെസ് ആക്ടിവിറ്റീസ്. നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല, ആ ഒരു രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്യും, നടന്ന് കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഇൻക്രീസ്ഡ് സൈക്കോമോട്ടർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അടുത്തത് സ്പീച്ച് ആൻഡ് തോട്ട് ഡിസ്റ്റർബൻസസ്. സ്പീച്ച് ആൻഡ് തോട്ട് ഡിസ്റ്റർബൻസിൽ വരുന്നതാണ്. ഇതൊക്കെ നമ്മൾ ടെർമിനോളജി ആയിട്ട് പഠിച്ചാണ് കൂടുതലും, അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അധികമൊന്നും പോകുന്നില്ല. ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അതുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്യണം. തോട്ട് റേസിംഗ് എന്ന് പറഞ്ഞാൽ ഇവരുടെ എന്താ പറയുക ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിർത്താതുള്ള ചിന്തകളുടെ പ്രവാഹമായിരിക്കും. അതിനാണ് തോട്ട് റേസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ വന്നിട്ട് ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. ഞാനതാ പറഞ്ഞത്, അത് കേൾക്കാൻ നമ്മൾ നിന്നു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറിറ്റബിലിറ്റിയിലോട്ട് പോവുകയും ചെയ്യും. പല പല കാര്യങ്ങൾ അവർ പറയും. സോ ഇവരുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത തോട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ട് അത് ആ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കംപ്ലീറ്റ് ചെയ്യില്ല, അടുത്ത ടോപ്പിക്കിലോട്ട് അവർ പെട്ടെന്ന് ജമ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു ടോപ്പിക്കിൽ നിന്നും മറ്റൊരു ടോപ്പിക്കിലോട്ട് സ്പീഡിൽ ജമ്പ് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആക്കാതെ ജമ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കേൾക്കുന്നവർക്ക് അത് ഇൻകൊഹറൻസ് ആയിരിക്കും, വ്യക്തമായിട്ട് മനസ്സിലാകത്തില്ല. അപ്പൊ അതിനാണെന്ന് പറയുന്നത് ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. തോട്ട് റേസിംഗ്, തലച്ചോറിലോട്ട് അല്ലെങ്കിൽ ബ്രെയിനിലോട്ട് കണ്ടമാന ചിന്തകൾ കടന്നു വരുന്നത് കൊണ്ട് ഒരു കാര്യം അവർ കംപ്ലീറ്റ് ചെയ്യില്ല, ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാതെ മറ്റതിലോട്ട് ജമ്പ് ചെയ്യും. അതിന് ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എന്ന് പറയും. ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. ഓക്കെ, ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എന്തിന്റെ ഫീച്ചറാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, അത് മാനിയയുടെ ഫീച്ചറാണ്. പ്രഷർ ഓഫ് സ്പീച്ച് അതുമായിട്ട് തന്നെ കണക്ട് ചെയ്യാം. ഈ പറഞ്ഞ തന്നെയാണ് കാരണം. ഇവരുടെ സ്പീച്ച്, അവരുടെ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തോട്ടിന്റെ റിഫ്ലക്ഷൻ ആണ് സ്പീച്ച്. രണ്ടും വ്യത്യാസമൊന്നുമില്ല, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് സ്പീച്ചായിട്ട് പുറത്തു വരുന്നത്, അല്ലെ. പ്രഷർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുക ഈ പറഞ്ഞ പോലെ സ്പീച്ച് ഫോഴ്സ്ഫുൾ ആയിരിക്കും, ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ, നമ്മൾക്ക് അവർ പറയുന്നത് വളരെ ശക്തിയിൽ വളരെ ഒച്ചത്തിലായിരിക്കും സംസാരിക്കുന്നത്. വളരെ സ്പീഡിലായിരിക്കും സംസാരിക്കുന്നത്. എന്താ പറയുന്നത്, നമുക്ക് അവർ പറയുമ്പോൾ അങ്ങനെ ഫോഴ്സ്ഫുള്ളി അവർ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്കത് ക്രോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കും ഫോഴ്സ്ഫുൾ ആയിരിക്കും. അതിനാണ് എന്താ പറയുന്നത് പ്രഷർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ബാക്കി ഞാൻ പറഞ്ഞ പോലെ സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ആണ് ഡെലൂഷൻസ് ഓഫ് ഗ്രാൻഡൂറും ഡെലൂഷൻസ് ഓഫ് പെർസിക്യൂഷനും. ഗ്രാൻഡോസിറ്റി ഞാൻ പറഞ്ഞാണ് വലിയ ആളാണെന്നുള്ള തോന്നൽ, അത് തന്നെ സ്പെഷ്യൽ സ്കില്ലും സ്പെഷ്യൽ നോളജും സ്പെഷ്യൽ വർത്തും ഒക്കെ വെൽത്തും ഒക്കെ ഉണ്ടെന്നുള്ള ഒരു എന്നുവെച്ചാൽ ഏറ്റവും നല്ല ഉദാഹരണം പ്രസിഡന്റ് ആണ് പ്രധാനമന്ത്രിയാണെന്നൊക്കെ പറഞ്ഞു കളയും. ആ ഒരു ഇതിനാണ് എന്ന് പറയുന്നത് ഡെലൂഷൻസ് ഓഫ് ഗ്രാൻഡോസിറ്റി എന്ന് പറയുന്നത്. ഡെലൂഷൻസ് ഓഫ് പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്നെ അപായപ്പെടുത്തു എന്നുള്ള തെറ്റായിട്ടുള്ള വിശ്വാസം വെച്ചിരിക്കുന്നതിനാണ് എന്ന് പറയുന്നത് ഡെലൂഷൻസ് ഓഫ് പെർസിക്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഡിസ്ട്രാക്ടബിലിറ്റി. ഇതും ക്വസ്റ്റ്യൻ കിട്ടാവേ. ഡിസ്ട്രാക്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രദ്ധ തിരിഞ്ഞു പോകുക എന്നുള്ളതാണ്. ഇവര് ചെയ്യുന്ന പല കാര്യങ്ങളും ഗോൾ ഓറിയന്റഡ് ആയിരിക്കും, മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ആക്ടിവിറ്റീസ് അവർ ചെയ്തുകൊണ്ടേ ഇരിക്കും എന്ന് പറഞ്ഞപ്പോഴും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം എന്താ പറയുന്നത് കുറച്ച് ഡ്രസ്സ് അവിടെ കിടക്കുന്നുണ്ട്, അപ്പൊ അതെടുത്ത് അലക്കാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത് ഡ്രസ്സ് അലക്കുക എന്നുള്ളതാണ് അവര് പ്ലാൻ ചെയ്യുന്നത്, അത് ഗോൾ ഓറിയന്റഡ് ആണ്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ഓക്കെ, അപ്പൊ അവിടെ വേറെ എന്തെങ്കിലും ഒരു സംഭവം കണ്ടു, എന്താ പറയുന്നത് പറമ്പിൽ എന്തെങ്കിലും വീണ് നടക്കുന്നുണ്ട്, അപ്പം അത് അവിടെ ഇട്ടിട്ട് അത് പിന്നെ അതിന്റെ കാര്യത്തിൽ ചെയ്യാൻ പോകും. എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം പറഞ്ഞു മനസ്സിലായില്ലേ, അത് ചെയ്യുമ്പം അത് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ ശ്രമം. പക്ഷെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് ഇൻകംപ്ലീറ്റ് എന്തെങ്കിലും കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇതവിടെ ഇട്ടിട്ട് അവര് അതിന്റെ പിന്നിലോട്ട് പോകും. അത് കാരണം ഇത് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ മനസ്സിലാക്കുക, ഇവർ ഉദ്ദേശിക്കുന്നത് ഏത് കാര്യവും ഹൈപ്പർ ആക്റ്റീവ് ആണ്, അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഗോൾ ഓറിയന്റഡ് ആണ്, പക്ഷെ ഗോള് പലപ്പോഴും മീറ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇത് ചെയ്യാറില്ല. അതിന്റെ കാരണം അവരുടെ ഡിസ്ട്രാക്ടബിലിറ്റി ആണ്, ശ്രദ്ധ പെട്ടെന്ന് മാറും, മറ്റുള്ള കാര്യങ്ങളിലോട്ട് ശ്രദ്ധ മാറിപ്പോകും. അത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇനി അതിന്റെ കുറച്ച് ബാക്കിയുള്ള ഫീച്ചേഴ്സുണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. ഇമ്പൾസീവ് ബിഹേവിയർ എന്ന് വെച്ചാല് എന്താ പറയുന്നത് എടുത്തിച്ചാട്ടം എന്നൊക്കെ പറയാം, ഒരു കാര്യം ചിന്തയില്ലാതെ പെട്ടെന്നുള്ള ബിഹേവിയേഴ്സ് ആയിരിക്കും, അതിന്റെ പരിണിത ഫലം നോക്കാതെയുള്ള ബിഹേവിയേഴ്സ്. ഡിസിൻഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ പറയാൻ പറ്റും, നമുക്ക് എപ്പോഴും അല്ലെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ഇൻഹിബിഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്ന് വെച്ചാൽ എന്താ ഒരു നാണക്കേടില്ലായ്മ, എന്ത് കാര്യം ചെയ്യുന്നതിലും അത് പബ്ലിക്കിലാണെങ്കിലും എന്താണെങ്കിലും ചെയ്യുന്നതിന് അവർക്ക് ഒരു നാണക്കേടും ഉണ്ടാവില്ല. അതിനാണ് എന്ന് പറയുന്നത് ഡിസിൻഹിബിഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഹൈപ്പർ സെക്ഷുവാലിറ്റി. ഇവരില് അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത് ഹൈപ്പർ സെക്ഷുവാലിറ്റി ഇവരിലുള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ റേപ്പ് പോലെയുള്ള ക്രൈംസിനൊക്കെ ഉള്ള സാധ്യതയും ഇവരിൽ കൂടുതലായിരിക്കും. പിന്നെ പുവർ ജഡ്ജ്മെന്റ് ഇമ്പൾസീവ് ബിഹേവിയറും ഒക്കെ കണക്ട് ചെയ്യാം. ജഡ്ജ് ചെയ്യാതെ ആയിരിക്കും പെട്ടെന്ന് എടുത്തിയാടിയിട്ടായിരിക്കും ഒരു തീരുമാനം എടുക്കുന്നത്. ഹൈ റിസ്ക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പം അതും ഇതിനകത്തിൽ വരുന്ന മാനിയലാണ്. പക്ഷെ ഇത് പലരും ഈ എന്താ പറയുക ചിലരിൽ അത് ഡയഗ്നോസ് ചെയ്യാതിരിക്കുമ്പോൾ അത് പല അപകടങ്ങളിലേക്കും പോകും. എന്ന് വെച്ചാൽ ഇവര് എന്താ പറയുന്നത് റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പോയി ചാടും. എന്ന് പറഞ്ഞാല് ഇപ്പം വസ്തുക്കൾ വാങ്ങിക്കുക, ഓക്കെ, സാമ്പത്തികമായിട്ടുള്ള കടങ്ങൾ ഉണ്ടാക്കി വെക്കുക, മറ്റുള്ളവരിൽ നിന്ന് പൈസ വാങ്ങിക്കുക. അപ്പം ഇത് വീട്ടുകാർ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, ഇങ്ങനെ കുറെ കടമൊക്കെ ആയി കഴിയുമ്പോഴായിരിക്കും അവർ മനസ്സിലായത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം ചിലപ്പം വല്ല എന്താ പറയുന്നത് വസ്തുക്കൾക്കൊക്കെ കൊണ്ടുവന്ന് അഡ്വാൻസ് കൊടുക്കുക വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ലൈഫ് റിസ്ക് വെച്ചിട്ടുള്ള കാര്യങ്ങളും റെക്ലെസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് പോലെയുള്ള കാര്യങ്ങളൊന്നും ഈ ഹൈപ്പർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ മാനിയ അതിന്റെ എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെയുള്ള റിസ്കി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അത് അവർക്കും കൂടെയുള്ളവർക്കും അപകടം വിളിച്ചു വരുത്തും. ഓക്കെ, അതിനാണ് ഹൈ റിസ്ക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻസോംനിയ, ഉറക്കക്കുറവുണ്ടാവും. ഒരു എന്താ പറയുക തിയറി പറയുന്ന 3 മണിക്കൂർ ഒക്കെ താഴെ ആയിരിക്കും ഇവർക്ക് ഉറക്കം ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന കാരണം ഈ റേസിംഗ് തോട്ട്സ് തന്നെയാണ്. അമിതമായിട്ടുള്ള ചിന്തകൾ കടന്നു വരുന്ന കാരണം ഇവർക്ക് കൃത്യമായിട്ട് ഉറക്കാൻ സാധിക്കത്തില്ല. ഓക്കെ, പാതിരാത്രിയിലൊക്കെ എഴുന്നേറ്റിരുന്ന് പാട്ട് പാടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഇൻസോംനിയ, ഉറക്കക്കുറവുണ്ടാവും. അടുത്തത് ഡിക്രീസ്ഡ് ഫുഡ് ഇൻടേക്ക്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നിങ്ങൾ എന്താ പറയുന്നത് DHA ആദ്യം പ്രൊമോട്ടറിക്കൊക്കെ എഴുതുന്നവർക്ക് ക്വസ്റ്റ്യൻ കിട്ടും. ആഹാരം കഴിക്കുന്ന വിശപ്പില്ലായ്മ ഉണ്ട്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഓവർ ആക്ടിവിറ്റീസ് കാരണം അവർക്ക് തീരെ സമയവും കിട്ടുന്നുണ്ടാവില്ല ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൊടുക്കുന്ന ഡയറ്റ്, ഞാനവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്നതാണ്, ആവർത്തിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഹൈ കലോറി ഫിംഗർ ഫുഡ്സ് ആണ് ഇവർക്ക് കൊടുക്കേണ്ടത്. പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഹൈ കലോറി ആയിട്ടുള്ള ഫുഡാണ്. കാരണം ഒരുപാട് വാരി വെച്ച് കൊടുത്ത് അല്ലെങ്കിൽ എന്താ പറയുന്നത് വിളമ്പി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവരിരുന്ന് കഴിക്കില്ല. അതിനുള്ള സമയം ഇവർക്കില്ല. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതാണ്, ഓടി നടന്ന് ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന് ഇടയ്ക്ക് ഇത്രയും സമയമൊക്കെ ഇരുന്നിട്ട് ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് അവർക്ക് ഹൈ കലോറി ഫിംഗർ ഫുഡ്സ് എന്ന് വെച്ചാൽ പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ സാധിക്കുന്ന കലോറി കൂടിയ ഫുഡുകളാണ് ഇവർക്ക് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ലാക്ക് ഓഫ് ഇൻസൈറ്റ്. തീർച്ചയായിട്ടും ഇൻസൈറ്റ് ഞാൻ പറഞ്ഞ പോലെ സൈക്യാട്രി ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ അസുഖത്തെ കുറിച്ചുള്ള അവബോധമാണ്. ബോധമാണ് എനിക്ക് അസുഖം ഉണ്ടെന്നുള്ള ഒരു ബോധമാണ്. അപ്പൊ അതിവിടെ ഉണ്ടാവില്ല പേഷ്യന്റിന്. പിന്നെ ഡിക്രീസ്ഡ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ, ശ്രദ്ധ കുറവായിരിക്കും. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഡിസ്ട്രാക്റ്റബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. ഇവരെ ഇവിടെ വിളിച്ചിരുത്തി ശ്രദ്ധ വേണ്ട ഒരു കാര്യം നമ്മൾ കുറച്ച് അങ്ങോട്ട് പറയുന്ന ഒന്നും അവർക്ക് കേൾക്കാൻ സാധിക്കും. ഇവർ പറയുന്ന മൊത്തം നമ്മൾ കേട്ടണം. ഓക്കെ, അപ്പൊ അവർക്ക് ഒരു കാര്യം അങ്ങനെ ശ്രദ്ധ വേണ്ട കാര്യങ്ങൾ, ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഒരു കാര്യം ഞാനിവിടെ വിട്ടുപോയത് ഇവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ്. എന്തോ പറയുന്നത് ഗൗഡി ആൻഡ് ഫ്ലാംബോയന്റ് എന്നൊക്കെ പറയുന്നത് വെച്ചാൽ വളരെ കളർഫുൾ ആയിട്ടായിരിക്കും ഇവർ എന്താ പറയുക ഡ്രസ്സിങ് ചെയ്യുന്നത്. പക്ഷെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ബിസെയർ ആയിട്ട് വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് വിചിത്രമായിട്ടുള്ള രീതിയിലൊക്കെയുള്ള ഡ്രസ്സിങ്ങും ഓവർ മേക്കപ്പും ഒക്കെ ഇതിനകത്തിൽ കാണാൻ സാധിക്കുന്നു. ഇനി നമുക്കതിന്റെ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും കൂടെ പറഞ്ഞു നിർത്തിയേക്കാം. അത് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യോട് പറഞ്ഞോട്ടെ, അത് നമുക്ക് ആവശ്യമാണ്. ഹൈപ്പോമാനിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ വരും. ബൈപ്പോളറിൽ തന്നെ ചിലപ്പോൾ മാനിയ ഉണ്ടാകാത്ത ഡിപ്രഷന്റെ കൂട്ടത്തിൽ ഹൈപ്പോമാനിയം വരാം. ഹൈപ്പോമാനിയ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മാനിയയുടെ അത്രയും ഒരു എക്സ്ട്രീം ലെവലിലോട്ട് പോകുക, അത് ഒരു ലെസർ ഡിഗ്രി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയ മാനിയ നമുക്ക് അതിനെ ഹൈപ്പോമാനിയ എന്ന് പറയാം. ഇവിടെയും ഈ പറഞ്ഞ പോലെ ഇൻക്രീസ്ഡ് സൈക്കോളജിക്കൽ വെൽബീയിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂഫോറിയ തന്നെയാണ് പ്രധാനമായിട്ട് നിൽക്കുന്നത്. ഇൻക്രീസ്ഡ് സൈക്കോമോട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്, യൂഫോറിയ ഉണ്ട്. പക്ഷെ വ്യത്യാസം, മാനിയായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, ഇവിടെ സൈക്കോട്ടിക് സിംറ്റംസ് കാണിക്കാറില്ല. എന്ന് വെച്ചാൽ ഡെലൂഷൻ പോലെയുള്ള സൈക്കോട്ടിക് സിംറ്റംസ് കാണിക്കാറില്ല. ഇവരുടെ എന്താ പറയുക സോഷ്യൽ ഫങ്ഷനിങ് ഇമ്പേർഡ് ആവില്ല. അത് നേരെ മറിച്ച് മാനിയയിൽ ഇമ്പേർഡ് ആവും. ഇവർക്ക് നമുക്ക് സാധാരണ രീതിയിൽ ജോലിക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ് മാനിയയില്. നേരെ മറിച്ച് ഹൈപ്പോമാനിയയിൽ അങ്ങനെയുള്ള പ്രശ്നമില്ല. തിരിച്ച് വേറെ രീതി പറയുകയാണെങ്കിൽ ഇവരുടെ പ്രൊഡക്ടിവിറ്റിയും ക്രിയേറ്റിവിറ്റിയൊക്കെ വളരെ ഹൈ ആവുകയും ചെയ്യുമെന്ന് പറയുന്നത് ഹൈപ്പോമാനിക് സ്റ്റേറ്റിൽ. എന്ന് വെച്ചാൽ ഇവർ അത്യാവശ്യം എന്തെങ്കിലും സ്കില്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവുകളോ, ജന്മനാ ഉള്ള കഴിവുകളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിന്റെ ആ ഒരു എന്താ പറയുക ഹൈ പെർഫോമൻസ് നമുക്ക് ഹൈപ്പോമാനിയയിൽ കാണാൻ സാധിക്കും. വളരെ പ്രൊഡക്റ്റീവ് ആയിരിക്കും ഇവര്. അവരുടെ ഒരു അത്യാവശ്യം കഴിവുള്ളവരാണ്. അതിന്റെ ഒരു അവരുടെ ആ ഒരു എന്താ പറയുക എക്സ്ട്രീം ലെവൽ പെർഫോമൻസ് നമുക്ക് ഹൈപ്പോമാനിയയിൽ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മുടെ ടോപ്പിക് അല്ല, എന്നാലും ഞാൻ അതിനകത്ത് ചേർത്ത് പറഞ്ഞത് ഹൈപ്പോമാനിയ എന്ന് പറഞ്ഞാല് മാനിയയുടെ ഒരു ചെറിയ ഡിഗ്രിയാണ്. ഓക്കെ, പിന്നെ വേറെ കാര്യമുണ്ട്, ഹൈപ്പോമാനിയ ഉള്ളവര് ഈ മൂഡ് എലിവേഷൻ തന്നെയാണ് ഇവിടെയും. ബോർഡർ മാറുന്നത് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് മാനിയ ആകാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും. കാരണം ആ ഒരു ലിമിറ്റിനപ്പുറത്തോട്ട് താണ്ടി അത് മാനിയയിലേക്ക് പോകാനുള്ള സാധ്യതയും ഹൈപ്പോമാനിയയിലുണ്ട്. ഇനി ഡയഗ്നോസ് ചെയ്യുന്നത്, മാനിയ ഡയഗ്നോസ് ചെയ്യുന്ന സൈക്കോളജിക്കൽ ടെസ്റ്റുകളുണ്ട്. യങ് മാനിയ റേറ്റിംഗ് സ്കെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ICD-10 ക്രൈറ്റീരിയ വെച്ചിട്ട് ICD-10 ക്രൈറ്റീരിയയില് F30 to F39 ഇടയ്ക്കാണ് മൂഡ് ഡിസോർഡേഴ്സ് വരുന്നത്. അതിൽ തന്നെ F30 മാനിക് എപ്പിസോഡ് വരുന്നത്. പിന്നെ അതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ മാനിയ ഡയഗ്നോസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് MSC അറിയാം. അത് ഈ പറഞ്ഞതെല്ലാം ഞാനിങ്ങനെ പറഞ്ഞു പോയി എന്ന് വിചാരിക്കേണ്ട, കാരണം ഇതൊക്കെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറെ അധികം സമയം വേണം. അതൊക്കെ നമുക്ക് മുന്നോട്ട് ചെയ്യാം, നമുക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ മൂഡ് സ്റ്റെബിലൈസേഴ്സ് ആണ് കൊടുക്കുന്നത്. അതും ഞാൻ ചുരുക്കുകയാണ്, കാരണം നമ്മൾ ബൈപ്പോളാർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഡിപ്രഷനോടെ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഡ്രഗ്സ് സെപ്പറേറ്റ് പഠിക്കാം, ഇതിനകത്ത് കൂട്ടത്തിൽ തന്നെ പഠിക്കാം. അപ്പൊ പറഞ്ഞു വന്നത് മൂഡ് സ്റ്റെബിലൈസേഴ്സ് ആയിട്ട് കൊടുക്കുന്നത്, മൂഡ് എന്താ സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ അറിയാലോ, കൂടാനും കുറയാനും പാടില്ല, അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ട് ലിഥിയം കാർബണേറ്റ് ആണ് കൊടുക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ മുന്നോട്ട് പറഞ്ഞുതരാം. തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക, ലിഥിയം, കാർബമാസെപ്പിൻ, സോഡിയം വാൾപ്രവേറ്റ് പോലെയുള്ള മൂഡ് സ്റ്റെബിലൈസേഴ്സ് ആണ് കൊടുക്കുന്നത്. പിന്നെ എന്താ പറയുന്നത് ലോങ് ആക്ടിങ് ബെൻസോഡൈസെപ്പാം ഗ്രൂപ്പിൽ വരുന്ന ക്ലോണാസെപ്പാം ഇവിടെ കൊടുക്കാറുണ്ട്. സൈക്കോട്ടിക് സിംറ്റംസ് വരുമ്പോൾ പ്രത്യേകിച്ച് അഗ്രസീവ് ഒക്കെ ആവുന്ന സമയത്ത് ചിലപ്പോൾ ആന്റി സൈക്കോട്ടിക്സ് ഒക്കെ വേണ്ടി വരും. അതിനായിട്ട് ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക്സ് ആയ റിസ്പെർഡോൺ ഒക്കെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ECT, ഇലക്ട്രോകൺവൾസിവ്, അതും നമ്മൾ ടോപ്പിക്കായിട്ട് സെപ്പറേറ്റ് പഠിക്കും. പിന്നെ അവസാനം പറഞ്ഞിട്ടുള്ളത് ഫാർമക്കോതെറാപ്പിയിലാണ് ഞാൻ പറഞ്ഞ ഡ്രഗ്സ് പറഞ്ഞത്, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി ECT, പിന്നെ സൈക്കോസോഷ്യൽ ട്രീറ്റ്മെന്റ്, മെയിനായിട്ട് ഫാമിലി തെറാപ്പി, മെറൈറ്റൽ തെറാപ്പി ഒക്കെ ഇവർക്ക് കൊടുക്കാറുണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യന് വരാൻ സാധ്യതയുള്ള കുറച്ച് ഇന്റർവെൻഷൻസ് പറഞ്ഞോട്ടെ മാനിയായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ പ്രധാനപ്പെട്ട ഇതിന്റെ ഇന്റർവെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഹസാർഡസ് ഒബ്ജക്ട്സ് ഇവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള കത്തി, ബ്ലേഡ്, ബെൽറ്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ. കാരണം അറിയാമല്ലോ, പെട്ടെന്നാണ് ഇവർക്ക് ഇറിറ്റബിലിറ്റി ഉണ്ടാകുന്നത്, പെട്ടെന്ന് ഇവർ അഗ്രസീവ് ആവും, പെട്ടെന്ന് ദേഷ്യം വരും ഇവർക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ആ ദേഷ്യം വരുന്ന സാഹചര്യത്തിൽ അവർ വയലന്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ, അസാഡസ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് അവരുടെ എൻവയോൺമെന്റിൽ നിന്ന് മാറ്റിവെക്കുക. പിന്നെ എടുത്തു പറയേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡോസ് തിങ്കിങ് ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഇവര് ഞാൻ പറഞ്ഞ പോലെ ഞാൻ പ്രധാനമന്ത്രിയാണ്, പ്രസിഡന്റാണ്, ആ കിടക്കുന്ന വസ്തുക്കളൊക്കെ എന്റെയാണ്, ഷോപ്പിംഗ് മാൾ എന്റെയാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പം മാക്സിമം അതിനെ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കുക. പിന്നെ തിയറി പറയുന്നത് റിയാലിറ്റി പ്രസന്റ് ചെയ്യുക, അവർ പറയുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ശരിയായിട്ട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. എപ്പോഴും റിയാലിറ്റി പ്രസന്റ് ചെയ്യുമ്പോൾ മിനിമം ഞാൻ പറയുന്ന പോലെ കുറച്ച് ദൂരം പാലിച്ചുകൊണ്ട് വേണം റിയാലിറ്റി പ്രസന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഇറിറ്റബിലിറ്റി ഉണ്ടാവും. പിന്നെ ഹൈ കലോറി ഫിംഗർ ഫുഡ്സ്, അത് പറഞ്ഞ പോലെ അവർക്ക് വിശപ്പില്ലായ്മയും ഓവർ എന്താ പറയുക ആക്ടിവിറ്റീസ് കാരണം ആഹാരം കഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ടും ഹൈ കലോറി ഫിംഗർ ഫുഡ്സ് ആണ് കൊടുക്കാൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, കാരണം ഇവർക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുത്തോളൂ, ഒരുമിച്ചുള്ള കാര്യങ്ങളൊന്നും കൊടുക്കരുത്. കാര്യം മനസ്സിലായാലും അവർ ഏത് സമയം വേണേലും അഗ്രസീവ് ആകാനും വയലന്റ് ആകാനുള്ള സാധ്യതയുണ്ട്. സോളിറ്ററി ആക്ടിവിറ്റീസ് ആണ് അവർക്ക് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ തന്നെ ഒന്ന് രണ്ട് പോയിന്റ് ഞാൻ വിട്ടുപോയത്, മാക്സിമം അവരുടെ ഫീലിങ്സ് വെന്റിലേറ്റ് ചെയ്യിപ്പിക്കുക. പിന്നെ എന്താ പറയുക, സ്ലോ കാം ഇന്ററാക്ഷൻസ് ആണ്, ഇവരോട് ഇടപെടുമ്പോൾ വളരെ സൂക്ഷിച്ച് സ്ലോ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയേഴ്സ് വരുമ്പോൾ ലിമിറ്റ് സെറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് കൂടെ ഉണ്ട്, കോമ്പറ്റേറ്റീവ് ഗെയിംസ് അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ ക്വസ്റ്റിന് കിട്ടാം. എന്ന് വെച്ചാല് മത്സര സ്വഭാവമുള്ള കളികളൊക്കെ ഒഴിവാക്കുക. കാര്യം അറിയാലോ, ഇവര് ഗ്രാൻഡോസ് തിങ്കിങ് ആണ്, ഞാൻ സ്വയം പുലിയാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വേറൊരാളോട് മത്സരിക്കുമ്പോൾ തോറ്റു കഴിഞ്ഞാൽ അവരത് സമ്മതിച്ചു കൊടുക്കില്ല, അത് അവരുടെ ഇതിനെ ബാധിക്കും, അവര് അവിടെ അടിയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് ഗെയിംസ് ഇവർക്ക് കൊടുക്കാൻ പാടില്ല. ഇത്രയും പോയിന്റ്സ് നമ്മൾ ഇന്റർവെൻഷൻസ്, നഴ്സിംഗ് ഇന്റർവെൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പ്രത്യേകിച്ച് പ്രോമെട്രിക്കിലും ആദ്യം DHAക്കും ഒക്കെ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ നമ്മൾ മാന്യ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇനി ഡിപ്രഷൻ, ബൈപോളാറിന്റെ മറ്റേ സൈഡ്, ഈ സൈഡ് കംപ്ലീറ്റ് ആയി, ആ സൈഡ് ഇനി ബാക്കിയുണ്ട് ഡിപ്രഷൻ. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാവുന്നതാണ്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കൂടെ എത്തിക്കുക.